എബിവിപി സ്റ്റേറ്റ് സെക്രട്ടറി ഈശ്വരപ്രസാദ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. ശ്രീ ഈശ്വരപ്രസാദ് എന്തായാലും നേരറിയാൻ CBI ഒടുവിലെത്തുകയാണ്. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്കും നീതി അധികം താമസിയാതെ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ഒരു CBI അന്വേഷണത്തിലേക്ക് എത്തുന്നത് വരെ സത്യം തേച്ചു മായ്ച്ചു കളയാൻ, കുറ്റക്കാരെ സംരക്ഷിക്കാൻ എന്തെല്ലാം നീക്കങ്ങൾ നടന്നു എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമുക്കറിയാം, സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരെ നടന്നിരുന്നു. പിന്നെ അവസാനം ഗവർണർ ഇടപെടേണ്ട തരത്തിലുള്ള രീതിയിലേക്ക് അത് മാറിയിരുന്നു. VCയെ പോലും സ്വാധീനിക്കുന്നില്ല, VCയെ പോലും നിർബന്ധിച്ച പല കാര്യങ്ങളും ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം 9-ാം തീയതി CBI അന്വേഷിക്കണം എന്നുള്ള കാര്യങ്ങൾ പ്രസ്താവനയൊക്കെയായിട്ട് പുറത്തു വന്നതിന് ശേഷം ഇത്രയും ദിവസം എന്തുകൊണ്ടത് വൈകി? അതുമാത്രമല്ല, അത് മറച്ച് ആഭ്യന്തരവകുപ്പിന്റെ വീഴ്ച മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഒളിച്ചുപടാൻ വേണ്ടിയിട്ടാണ് ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുന്നത്. അന്ന് CBI അന്വേഷണം പുറപ്പെടുവിച്ചതും ഇതേപോലെ ഇലക്ഷൻ സമയമൊക്കെ ആയ സമയത്ത് അതിൽ നിന്ന് ഈ വിവാദങ്ങളിൽ നിന്ന് ഒളിച്ചുപടാൻ വേണ്ടി ശ്രമമായിരുന്നു. ഇന്നും ഇത്തരത്തിൽ വാർത്തയായ സമയത്തും അച്ഛന്റെ പ്രതികരണവും ഒക്കെ വന്ന സമയത്താണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ള നടപടികൾ ദ്രുതഗതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. തീർച്ചയായും ഇത് പ്രതിഷേധാർഹമാണ്. കാരണം CPM ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് SFIയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ രണ്ടാഴ്ച ഉപയോഗിച്ചു എന്നുള്ളതാണ് എബിവിപി അറിയുക. കാരണം ഈ രണ്ടാഴ്ച കൂടുതൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം പല കാര്യങ്ങളും പോലീസ് സ്റ്റേഷൻ സംബന്ധമായിട്ടും അല്ലെങ്കിൽ കുറ്റപത്രങ്ങളുടെ കാര്യങ്ങളുമായിട്ടും ഒക്കെ SFIയെ സംരക്ഷിക്കുന്ന രീതിയിൽ, പ്രതികളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആഴ്ച നടന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളാണ് എബിവിപി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല CBI അന്വേഷണം അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ ഇപ്പം ഇവിടെ നിന്ന് പോവുകയും ഇന്ന് രേഖകൾ കൈമാറി എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ എബിവിപി ആലോചിച്ചിട്ട് ചെയ്യും എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ ഈശ്വരപ്രസാദ്, അപ്പത്തിന് ഈ ഹോസ്റ്റലുകൾ പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റിയ ആ ഒരു അവസ്ഥ, എത്രയും വിദ്യാർത്ഥികളാണ് ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്നത്, സത്യം പുറത്തു വരാതിരിക്കുന്നത്, ഇപ്പൊ ജീവൻ നഷ്ടപ്പെടുമ്പോഴൊക്കെ മാത്രമാണ് ഇത്തരത്തിൽ സത്യാവസ്ഥ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സത്യാവസ്ഥ പുറത്തു വരാതിരിക്കാനും ശ്രമം നടക്കുന്ന സാഹചര്യം, ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ സംഭവങ്ങൾ നടന്ന് ഇത്രയും ദിവസമായിട്ടും ഒരു വിദ്യാർത്ഥി തുറന്നു പറയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. കാരണം അത്രയും ഭീതിയുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ചത്. ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പഠനം പൂർത്തിയാക്കണം എന്നുള്ളൊരു ഭീതി അവരുടെ ഉള്ളിൽ മുമ്പേ സൃഷ്ടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടതുപക്ഷ എക്കോസിസ്റ്റം ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറ്റിനറി കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും പല ക്യാമ്പസുകളിലും, അതായത് SFI അപ്രമാദത്തിലുള്ള പല ക്യാമ്പസുകളിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് തുറന്നു പറയാൻ വേണ്ടിയിട്ട് പേടിയുണ്ട്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടത്. കാരണം ഇതുവരെ ഒരു വിദ്യാർത്ഥി തുറന്ന് എഴുതാൻ പോലും, അല്ലെങ്കിൽ തുറന്നു പറയാൻ പോലും തയ്യാറാവാത്ത സാഹചര്യമാണ് കേരളത്തിലെ ക്യാമ്പസുകളിലുള്ളത്. ഇത് തീർച്ചയായും അർജി വരുത്തേണ്ടതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിൽ എബിവിപി ചെയ്യും. എല്ലാം ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നു പല ക്യാമ്പസുകളിൽ. ഇപ്പൊ കൊല്ലം SN കോളേജ്, മഹാരാജാസ് തുടങ്ങിയ കോളേജുകളിൽ മറ്റു സംഘടനയിൽ പ്രവർത്തിക്കില്ല എന്നാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം ക്യാമ്പസുകളിൽ കടന്നു ചെന്നുകൊണ്ട് ഇതെല്ലാം അർജി വരുത്തണം എന്നുള്ളതാണ് എബിവിപി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി വിഷയത്തിൽ പ്രതികരിച്ചതിന്.